നയൻത് മന്ത് പ്രെഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വാസ് ഇസ് മൈ ലാസ്റ്റ് ഇവന്റ് ബിഫോർ മൈ ഡെലിവറി. ഐ ഹോപ്പ് സോ. സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റാണ്. ആ ഡെബ്യൂട്ടൻ മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്കായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ബിക്കോസ് ഞാൻ എന്റെ നയൻത് മന്ത് പ്രെഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു അർഫാസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് എ പ്രോജക്ട് ലൈക്ക് ദിസ്. ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസ്, ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. അപ്പം അവിടെ ടുനീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും, അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ബിഗിനിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഐ സി അർഫാസ് ഐ സി എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രെഗ്നൻ്റ്, മാരേജ് ഹാപ്പൻഡ്, ആൻഡ് സംഹവ് ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പം പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ നയൻത് മന്ത്. എൻ്റെ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. എത്തോടെ ഓക്കെ ഐ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ്. ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. I don't think, you know, like, I would have been this comfortable with anybody else. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ്. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി. ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ, ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ നോട്ട് ബാഡ്. സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ല. ഐ തിങ്ക് ഇറ്റ് ഹസ് കം ഔട്ട് ഓക്കെ, ബട്ട് but it was a very a moment that I would always cherish. And talking about this film, yes, of course I miss my co-stars Asif and Sharifuddin. Tunisia la irunnu njangada ee film de shooting. Like ee character cheyan pattiyathu enikku velliya oru anugraham aayittu njan kaanunnu, especially malayalathile orubaadu nalla characters enikku kittittundu. Adilekku definitely one more feather to the cap ആയിരിക്കും ഈ ക്യാരക്ടർ. ആൻഡ് ഇത് അർഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റും എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടോൾഡ് മീ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസിൻ്റെ മൈൻഡിൽ ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി. ബിക്കോസ് ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ്. ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഫോർ ദിസ് ഫിലിം. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം യുനോ വി വർ വെരി ലിമിറ്റഡ് ക്രൂ. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days we have given our best ellavarum in the DOP Appu Prabhakar. He has done a brilliant job. And then all the other technicians in the light sound recording, the Alan, then you know music director Vishal sir, like, and avade undirna all the assistant directors and all the crew members, production, everybody, you know, oru baadu kashtapadugal undirunnu. And desert la shoot cheynathu, it's very unpredictable. എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്നറിയത്തില്ല.
ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻറ്റൽ ജോണർ ആണത് ഹോപ്പ്ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ ആൻഡ് ബിഗ്ഗസ്റ്റ് താങ്ക്സ് ടു രമേഷ് പിള്ളേ സർ അവർ പ്രൊഡ്യൂസർ ഹൂ ഇസ് യു നോ ബിൻ ബാക്കിംഗ് അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ടുനീഷ്യയിൽ ലൈക്ക് ഹി സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു സോ യാ ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഇസ് ഓൾസോ അപ്പോൺ അസ് ആൻഡ് എന്തായാലും റിലീസിന് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവൻറ്റ് ബിഫോർ മൈ ഡെലിവറി ഐ ഹോപ്പ് സോ അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഐ വുഡ് ബി മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിലെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ് ഐ എം വർക്കിംഗ് വിത്ത് അർഫാസ് ഹീസ് എ ബ്രില്ലിയൻ്റ് ഡയറക്ടർ